വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രൂപം ആകൃതി ജീവിച്ചിരുന്ന പരിസ്ഥിതി എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ജീവവർഗം 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഫോസിലുകൾ പതിവ് നമ്പറിനൊപ്പം ട്രാക്ക് മാറ്റിയ ആരാധകർ കാത്തിരുന്ന ചിത്രം ജുറാസിക് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന ഹോളിവുഡ് ചലച്ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകൾ റിലീസ് ചെയ്തു. ജുറാസിക് വേൾഡ് ത്രയത്തിലെ അവസാന ചിത്രമാണിത്. ഈ ത്രയത്തിലെ ആദ്യ ചിത്രം സംവിധാനം ചെയ്ത കോളിൻ ട്രെവറോ ആണ് അവസാന ചിത്രമായ ഡൊമിനിയനും ഒരുക്കിയത്. ക്രിസ് പ്രാറ്റ്, ബ്രൈസ് ഡാലസ് ഹാവേർഡ്, ലോറ ഡൺ, ജെഫ് ഗോൾഡ്ബ്ലം, സാംസീൻ, ബി ഡി വോഗ് തുടങ്ങിയ താരങ്ങളൊക്കെ തങ്ങൾ മുൻപ് അവതരിപ്പിച്ച വേഷങ്ങളിലാണ് തിരിച്ചെത്തിയത്. രൂപം, ആകൃതി, ജീവിച്ചിരുന്ന പരിസ്ഥിതി എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ജീവവർഗമായിരുന്നു ദിനോസറുകൾ. ആദ്യത്തെ ദിനോസർ ഫോസിലുകൾ തിരിച്ചറിഞ്ഞതു മുതൽ ഭീകര രൂപമുള്ള അവയെക്കുറിച്ച് മനുഷ്യർക്ക് ജിജ്ഞാസ വർദ്ധിച്ചു വന്നു. ദിനോസറുകളുടെ കഥകൾ പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഗെയിമുകളിലൂടെയും എത്തിയപ്പോഴൊക്കെ ലോകത്താകമാനം വൻ സ്വീകാര്യതയാണ് ലഭിച്ചിട്ടുള്ളത്. 1993 മുതൽ ഇങ്ങോട്ടും ജുറാസിക് പാർക്ക് ഫ്രാഞ്ചൈസിയിൽ എത്തിയ ദിനോസർ ചിത്രങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു. ഈ കൂട്ടത്തിലെ 6ാമത്തെ ചിത്രമാണ് ഇപ്പോൾ തിയേറ്ററിൽ എത്തിയത്. 2018 ജുറാസിക് വേൾഡ് ഫാളൻ കിണ്ടത്തിന് ശേഷം 4 വർഷങ്ങൾ പിന്നിടുമ്പോഴുള്ള സംഭവങ്ങളാണ് ഡൊമിനിയൽ കാണാനുള്ളത്. മനുഷ്യരും ദിനോസറുകളും ഒന്നിച്ച് ജീവിക്കുന്ന ലോകമാണത്. ദിനോസറുകളിൽ നിന്നും മനുഷ്യർക്ക് ഭീഷണിയുള്ളതുപോലെ മനുഷ്യരിൽ നിന്നും തിരിച്ചും ഭീഷണിയുണ്ട്. അതുകൊണ്ട് ദിനോസറുകളെ പരിരക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി നിയോഗിക്കപ്പെട്ട ഏജൻസിയാണ് ബയോസി. എന്നാൽ നിയമവിരുദ്ധമായ പരീക്ഷണങ്ങളും മറ്റുമാണ് അവർ ചെയ്തിരുന്നത്. അതിന്റെ തെളിവുകൾ ശേഖരിക്കാൻ ഡോക്ടർ എല്ലി സാറ്റ്ലർ, ഡോക്ടർ അലൻ ഗ്രാൻഡ് എന്നിവർ ബയോസിനിലേക്ക് എത്തുന്നു. ഇതേ സമയത്താണ് കഥാനായകനായ ഓവൻ ഗ്രാഡിയും നായിക ക്ലയറും ബയോസിനിൽ എത്തുന്നത്. ഇവരുടെ വളർത്തുമകളായ മേഴ്സിയെയും ബ്ലൂ എന്ന ദിനോസറിന്റെ കുഞ്ഞിനെയും ബയോസിനിന്റെ സിഇഒയുടെ നിർദ്ദേശപ്രകാരം ചിലർ കടത്തിക്കൊണ്ടു പോയിരുന്നു. അവരെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുപോകാനാണ് ഓവനും ക്ലയറും അവിടെ എത്തുന്നത്. തുടർന്നങ്ങോട്ട് കഥയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാനായി ചിത്രം കാണാവുന്നതാണ്. ഒരു കാലത്ത് പ്രേക്ഷകരിൽ കൗതുകവും ഭയവും സൃഷ്ടിച്ചിരുന്ന ദിനോസറുകൾക്ക് ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ചിത്രത്തിന്റെ ഹൊറർ ത്രില്ലർ ട്രാക്കുകൾ പാഴായി പോകുന്നുണ്ട്. പ്രേക്ഷകരിൽ ഭയം ജനിപ്പിക്കാനായി സംവിധായകൻ കാര്യമായൊന്നും ചെയ്തിട്ടില്ല. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും ജംപ് സ്കെയർ മുഹൂർത്തങ്ങൾ കാണാനാകുന്നത്. പക്ഷേ അതൊക്കെ വേണ്ടതുപോലെ വർക്കൗട്ട് ആയതുമില്ല. കഥാപരമായി പുതുമയൊന്നും കാഴ്ചവെക്കാത്ത ചിത്രം കണ്ടുപഴകിയ രംഗങ്ങളാൽ വിരസതയും ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസിയുടെ തുടക്കത്തിലെ ഓർമ്മകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി സംവിധായകനും തിരക്കഥാകൃത്തുമായ കോളിൻ ട്രെവറോ നടത്തിയ ശ്രമങ്ങളിൽ ഭാഗ്യവശാൽ ചിലതൊക്കെ വിജയിച്ചു. ജുറാസിക് പാർക്ക് ത്രയത്തിലെ അഭിനേതാക്കളെയും ജുറാസിക് വേൾഡിലേക്ക് കൊണ്ടുവന്നത് അത്തരത്തിലൊരു നീക്കമായിരുന്നു. ഇത്തരം ഘടകങ്ങളുടെ സാന്നിധ്യത്തിൽ ആദ്യകാല ജുറാസിക് ചിത്രങ്ങളുടെ നൊസ്റ്റാൾജിയ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിത്രത്തിന്റെ മേന്മകൾ പ്രധാനവും അതുതന്നെയാണ്. ചിത്രത്തിൽ മികച്ചു നിൽക്കുന്ന ഏക കാര്യം ആക്ഷൻ രംഗങ്ങളാണ്. പതിവ് ദിനോസർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചടുതലയാർന്ന ചേസിംഗ് രംഗങ്ങളൊക്കെ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഏകദേശം പകുതി സമയത്തേക്ക് അടുക്കുമ്പോഴാണ് ആവേശകരമായ ചേസിംഗ് രംഗം എത്തുന്നത്. ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലൊക്കെ കാണാറുള്ളതിന് സമാനമായിരുന്നു ഈ രംഗം. ബോണ്ട് ചിത്രമോ മിഷൻ ഇമ്പോസിബിളോ അല്ലെന്ന് തെളിയിക്കുന്നതിനായി പാവം കുറെ ദിനോസറുകളെ പിറകെ ഓടിക്കുന്നുണ്ടെന്ന് മാത്രം. ആക്ഷൻ രംഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ പ്രതീക്ഷകളെ താങ്ങി നിർത്തുന്നതായ ഒരു രംഗമായിരുന്നു അത്. എന്നാൽ അത്ര പോലും നിലവാരമില്ലാത്ത ആക്ഷൻ രംഗങ്ങളാണ് പിന്നീട് ക്ലൈമാക്സിൽ പോലും കാണാനായത്. അതുകൊണ്ട് ആക്ഷൻ കണ്ടെങ്കിലും ആശ്വസിക്കാമെന്ന് കരുതുന്നവർക്കും അതിന് സാധിക്കില്ല.
അഭിനയത്തിന് പ്രാധാന്യമുള്ള രംഗങ്ങളൊക്കെ പൊതുവെ കുറവായിരുന്നതിനാൽ താരങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് പറയാനാവുക. തങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല എന്ന ദിനോസറുകൾ നോക്കിക്കോളും എന്നായിരിക്കാം പ്രധാന വേഷങ്ങളിലെത്തിയ പലരും ചിന്തിച്ചത്. ചില പ്രകടനങ്ങൾ കാണുമ്പോൾ ആർക്കായാലും അങ്ങനെ തോന്നിപ്പോകും. അഭിനയിച്ചവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ദുർബലമായ തിരക്കഥയാണ് അതിനൊക്കെ കാരണം. പ്ലോട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സ്പൈ ത്രില്ലർ ചിത്രങ്ങളിലെ ചേരുവകൾ വിതറിയാണ് ഡൊമിനിയനെ തളർത്തിയത്. ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രത്തിന് ശേഷം ശക്തമായ കഥയൊന്നുമില്ലാതെ ദിനോസർ എന്ന ഘടകത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് പിന്നീടുള്ള ചിത്രങ്ങളൊക്കെയും വന്നിട്ടുള്ളത്. ഇതിഹാസ കഥയുടെ അവസാനം എന്ന രീതിയിൽ ഒരു ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഉൾക്കാമുള്ള കഥയും കെട്ടിറപ്പുള്ള തിരക്കഥയും ഉറപ്പാക്കേണ്ടിയിരുന്നു. എന്നാൽ അതിനു പകരമായി ആക്ഷൻ സ്റ്റൈൽ ത്രില്ലറുകളുടെ ട്രാക്കുകളിലേക്ക് കഥയെ കടത്തിവിടുകയാണ് കോളിൻ ട്രെവാറോ ചെയ്തത്. ആക്ഷൻ ചേസിംഗ് രംഗങ്ങളിലെ സാമ്യത്താൽ മാത്രമല്ല അങ്ങനെ പറയുന്നത്, കഥയുടെ അടിസ്ഥാനം തന്നെ ഇത്തവണ മറ്റൊരു വിധത്തിലാണ് പടുത്തുയർത്തിയത്. കാർഷിക വ്യവസ്ഥ താളം തെറ്റിക്കാൻ വെട്ടുകിളികളെ ഉപയോഗിക്കുന്നതൊക്കെ സൂര്യയുടെ കാപ്പാൻ എന്ന ചിത്രത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതേ കാഴ്ചകൾ ഡൊമിനിയനിലും വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഫോക്കസ് ചെയ്താണ് സിനിമ സഞ്ചരിക്കുന്നതും. ആ സഞ്ചാരത്തിനിടയിൽ ദിനോസറുകളെ കാണാമെന്ന് മാത്രം. എന്തായാലും ചിത്രം അവസാനിക്കുന്ന തൊട്ടു മുൻപായി പതിവ് തെറ്റിക്കാതെ ദിനോസറുകളുടെ ഫൈറ്റും തിരികെ കയറ്റിയാണ് കർട്ടൻ വീണത്. അതുകൊണ്ട് ജുറാസിക് വേൾഡാണ് കണ്ടതെന്ന് പ്രേക്ഷകർ തിരിച്ചറിയാതിരിക്കില്ല. പ്ലോട്ടിലെ പിഴവുകളിൽ തളർന്നെങ്കിലും സാങ്കേതിക വശങ്ങളിൽ ചിത്രം മുന്നിട്ടു നിൽക്കുന്നുണ്ട്. CGI VFX വർക്കുകൾ, പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം, എഡിറ്റിംഗ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ളതിനാൽ ചിത്രം മുഷ്ടിലില്ലാതെ കണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്. 3D എഫക്റ്റുകൾ കാര്യമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ചിത്രം 3D കാണുന്നതാണ് ഉചിതം. ദിനോസർ ചിത്രങ്ങളുടെ കടുത്ത ആരാധകർക്കും കുട്ടികൾക്കും ചിത്രം നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.